നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ ഒരു മിന്നൽ ഓപ്പറേഷൻ നടത്തിയത്. ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ വിമാനത്താവളത്തിൽ എത്തിച്ച അതിവേഗം തന്നെ ഇന്ത്യയിലേക്ക് എത്തിച്ച ഒരു നടപടിയായിരുന്നു. അന്ന് താലിബാൻ ഭീകരർ കോൺസുലേറ്റിന് മുന്നിൽ ആയുധങ്ങളുമായി നിലയുറപ്പിച്ചിരുന്നു. പക്ഷേ അത് ആരെയും അപകടപ്പെടുത്താനായിരുന്നില്ല എന്നും ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്ക് അകപടി നൽകാനായിരുന്നു എന്നുള്ള വിശദീകരണങ്ങളും റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. അഫ്ഗാനിസ്ഥാനിൽ അടച്ചിട്ട ഇന്ത്യൻ കോൺസുലേറ്റിലെത്തിയ താലിബാൻ അവിടുത്തെ രേഖകൾ തിരഞ്ഞുവെന്നും അവിടുത്തെ കാറുകൾ തട്ടിയെടുത്തു എന്നുമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കാണ്ഡഹാർ, ഹെറാത്ത് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ കൗൺസിലേറ്റുകളിലാണ് താലിബാൻ സംഘം പരിശോധന നടത്തിയത്, കാറുകൾ തട്ടിയെടുത്തത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏതെങ്കിലും രേഖകൾ അവിടെ അവശേഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിച്ചത്. രണ്ട് കൗൺസിലേറ്റുകളിലും പുറത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ താലിബാൻ കൊണ്ടുപോയി. കാബൂളിലെ എംബസിക്ക് പുറമെ കാണ്ഡഹാർ, ഹെറാത്ത്, മസാരെ ഷെരീഫ് എന്നിവിടങ്ങളിലാണ് ഇന്ത്യക്ക് കൗൺസിലേറ്റുകളുള്ളത്. മസാരെ ഷെരീഫിലെ കൗൺസിലേറ്റ് താലിബാൻ കാബൂൾ പിടിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് പൂട്ടിയിരുന്നു. ഇതിനിടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യൻ വ്യോമസേനയുടെ C-17 ഗ്ലോബോ മാസ്റ്റർ വിമാനം കാബൂളിലെത്തി. മലയാളികൾ അടക്കമുള്ളവരുമായി വിമാനം വെള്ളിയാഴ്ച മടങ്ങുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഗുരുദ്വാരയിൽ കുടുങ്ങിയ 70 പേരെ കാബൂളിലെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായുള്ള വിവരവും പുറത്തു വന്നിരുന്നു. ഇവരെയും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ US സൈന്യം അഫ്ഗാനിസ്ഥാനിലെ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച വമ്പൻ ബയോമെട്രിക് ഡാറ്റാ ശേഖരം താലിബാന്റെ കയ്യിലാണ് എന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ US സഹായിച്ചവരെ വീടുകൾ കയറി താലിബാൻ കണ്ടെത്തുകയാണ് എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഒരു കാര്യം. സമാധാനത്തിലൂന്നിയാകും ഭരണം നടത്തുക എന്ന് താലിബാൻ ആവർത്തിക്കുമ്പോഴും ആശങ്ക പരത്തുന്ന ഒരു റിപ്പോർട്ടായി ഇത് മാറിയിരുന്നു. US നാറ്റോ സഖ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെ കണ്ടെത്താനുള്ള നീക്കമാണ് താലിബാൻ നടത്തുന്നത് എന്നും കാബൂൾ വിമാനത്താവളത്തിലേക്ക് പോകുന്നവരെ ശക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കി മാത്രമാണ് കടത്തിവിടുന്നത് എന്നുമാണ് നോർവീജിയൻ സെന്റർ ഫോർ ഗ്ലോബൽ അനാലിസിസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കീഴടങ്ങാൻ തയ്യാറാകാത്തവരുടെ കുടുംബാംഗങ്ങളെ ശരീഅത്ത് നിയമപ്രകാരം വിചാരണ ചെയ്ത് ശിക്ഷിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അവരെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച കാബൂൾ പിടിച്ച ശേഷം താലിബാൻ പൊതുമാപ്പ് പ്രഖ്യാപിക്കുകയും ആരെയും ആക്രമിക്കില്ല എന്ന് പറയുകയും ചെയ്തുവെങ്കിലും ആയിരങ്ങൾ രാജ്യം വിടാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോഴും അവിടെ. 1996-2001 കാലഘട്ടത്തിലെ താലിബാൻ ഭരണത്തിൻ്റെ ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുമുള്ളത്. അത് ഏറെക്കുറെ ശരിവയ്ക്കുന്നതാണ് US വേണ്ടിയുള്ള ഈ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത എന്നുള്ളത് ഇന്ത്യയുടെ കൗൺസിലേറ്റുകളിലെത്തിയ താലിബാൻ സംഘം അവിടുന്ന് രേഖകൾ തിരഞ്ഞു എന്നും കാറുകൾ തട്ടിയെടുത്തു എന്നുള്ളതുമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്തകൾ.